ഭർത്തൃ വീട്ടിൽ വിസ്മയ എന്ന 24-കാരി ഇല്ലാതായി ആ മരണത്തിന്റെ പിന്നാലെയാണ് കേരളം സാംസ്കാരിക സമ്പന്നര നൂറ്റം കൊള്ളുന്ന മലയാളികൾക്കിടയിൽ എന്തുകൊണ്ടാണ് സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ ഇത്തരത്തിലൊരു മരണം ഉണ്ടായതെന്നുള്ള ചോദ്യം ഉയർന്നു തന്നെ നമ്മൾ കേൾക്കുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് സമാനമായ സംഭവം ഇന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് ഒന്നിൽ ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം ആ വാർത്തകളിലേക്ക് വിശദമായി നമ്മൾ പോകും ആദ്യം വാർത്തയിലെ വാർത്തയെന്തെന്ന് ടി കെ റീജിത് പറയും കൊല്ലം ഷൂർനാട്ടെ വിസ്മയയുടെ മരണത്തിൽ ഭർത്താവ് കിരൺ റിമാൻഡിൽ സർക്കാർ സർവീസിൽ നിന്ന് കിരണിനെ സസ്പെൻഡ് ചെയ്തു വിസ്മയയുടേത് തൂങ്ങി മരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിഴിഞ്ഞത്ത് യുവതി ഭർത്തൃ വീട്ടിൽ തീകൊളുത്തി മരിച്ച നിലയിൽ സ്ത്രീധന പീഡനം ഗൗരവകരമെന്ന് മുഖ്യമന്ത്രി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്ത്രീധന പരാതികൾ പരിശോധിക്കാൻ ആർ നിശാന്തിനിയെ സംസ്ഥാന നോഡൽ ഓഫീസറാക്കി പരാതി നേരിട്ടറിയിക്കാൻ അപരാജിത വെബ്സൈറ്റും ഹോട്ട്ലൈൻ നമ്പറുകളും കേരളത്തിലാണ് ഇതൊക്കെ നടന്നത് സ്ത്രീകൾക്കെതിരായ അതിക്രമം കർശനമായി നേരിടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ നാം ആർജിച്ച സാംസ്കാരിക സമ്പന്നതയ്ക്ക് ചേർന്നതാണോ നമുക്ക് ചുറ്റും കാണുന്നത് എന്നുള്ള ചോദ്യവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് ചോദിച്ചു സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിശോധിക്കുന്നതിനാണ് ആർ നിശാന്തിനി ഐ പി എസിനെ സംസ്ഥാന നോഡൽ ഓഫീസറായി ഇന്ന് നിയമിച്ചത് വ്യാപാര കരാറായി വിവാഹത്തെ തരം താഴ്ത്തരുതെന്നാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനവും ജീവഹാനിയും സംസ്കാരത്തിന് യോജിക്കാത്ത നടപടികളാണ് സമീപകാല സംഭവങ്ങളിൽ പഴുതടച്ച അന്വേഷണം നടത്തി കുറ്റക്കാരെ ശിക്ഷിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക് പോകാം ആദ്യം കുടുംബത്തിന്റെ നിലയും വിലയും കാണിക്കാനുള്ള ഒന്നല്ല വിവാഹവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പെൺകുട്ടിക്ക് എന്താണ് കൊടുത്തത് അല്ലെങ്കിൽ എത്രയാണ് കൊടുത്തത് എന്നതാവാൻ പാടില്ല കുടുംബത്തിന്റെ മഹിമയുടെ അളവ് പോലും അങ്ങനെ ചിന്തിക്കുന്നവര് സ്വന്തം മക്കളെ വിൽപ്പന ചരക്കായി മാറ്റുകയാണ് എന്ന് ഓർക്കണം വനിതകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇത് തടയുന്നതിന് ഡൊമസ്റ്റിക് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ സെൻറ്റർ എന്ന സംവിധാനം എല്ലാ ജില്ലകളിലും പ്രവർത്തിച്ചു വരുന്നു അതിക്രമത്തിനിരയാകുന്ന വനിതകളുടെ പരാതി ജില്ലാ പോലീസ് മേധാവിമാർ ഓൺലൈൻ സംവിധാനത്തിലൂടെ നേരിട്ട് കേട്ട് പരിഹാരം നിർദ്ദേശിക്കുന്ന നടപടിയാണിത് ഈ സംവിധാനം കാര്യക്ഷമമായി നടപ്പിലാക്കാനും പരാതികളിൽ അടിയന്തര നടപടി സ്വീകരിക്കാനും സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൊല്ലത്ത് വിസ്മയ എന്ന 24-കാരിയെ ഭർത്താവിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് കിരൺകുമാറിനെ കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് സ്ത്രീധന നിരോധന നിയമം ഗാർഹിക പീഡന നിരോധന നിയമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കിരണിനെ അറസ്റ്റ് ചെയ്തത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്ന കിരണിനെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വിസ്മയുടേത് തൂങ്ങി മരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാറിനെ ചൊല്ലി വിസ്മയുമായി മകൻ വഴക്കുണ്ടാക്കുമായിരുന്നെന്നാണ് കിരണിന്റെ അച്ഛൻ സദാശിവൻ പിള്ള പറഞ്ഞത് മകൻ ആഗ്രഹിച്ച കാറല്ല വിസ്മയുടെ വീട്ടുകാർ നൽകിയത് സ്വർണവും പറഞ്ഞത്ര നൽകിയില്ല ഇക്കാര്യത്തിൽ വഴക്കുണ്ടായിരുന്നില്ല പ്രശ്നപരിഹാരത്തിന് വിസ്മയയുടെ വീട്ടുകാർ ശ്രമിച്ചില്ല എന്നാണ് സദാശിവൻ പിള്ള കിരൺകുമാറിന്റെ അച്ഛൻ ഇന്ന് 24-നോട് പറഞ്ഞത് അത്രയും ഇത് സ്വർണ്ണമില്ല ഞാനൊക്കെ നിങ്ങളൊരു വണ്ടി പോലും ഞാൻ പറഞ്ഞൊരു വണ്ടി പോലും എടുത്തില്ലല്ലോ എടുത്തു തന്നില്ലല്ലോ എന്നുകൊണ്ട് ഒരിക്കലും കണ്ട് ചോദിച്ചു എന്നുള്ളത് കഴിഞ്ഞാൽ സ്വർണത്തിനെ പറ്റി അത് വേണമെന്നോ ഇത് വേണമെന്നോ വസ്തുവിനെ അവിടെ കാണും സ്വർണം കൊണ്ടുവന്നത് അവിടെ ബാങ്കിൽ ഇരിപ്പുണ്ട് പിന്നെ ബാക്കിയുള്ളത് കൊച്ചിൻ്റെ കയ്യിലും ഉണ്ട് അതിൻ്റെ ബാക്കി കല്യാണം പറയാൻ പോയപ്പം മാലയോ അലിയാണ്ടെല്ലാം കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ചേ ഉള്ളൂ 64 പവനം കാണാൻ ഉണ്ടായിരുന്നു പുള്ളി ഒരിക്കൽ പറഞ്ഞു ഇതിൻ്റെ വിവരം പറഞ്ഞപ്പോൾ അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ ചേട്ടാ എന്ന് പറഞ്ഞു ഓക്കെ അല്ല അത് അതിനെപ്പറ്റി നമുക്ക് യാതൊരു പ്രശ്നവുമില്ല ഞങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല സലിം മാലിക് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് ന്യൂസ് നൈറ്റിൽ സലിം മാലിക് ഗുഡ് ഈവനിംഗ് പറയാവുന്ന സാഹചര്യമല്ല ഈ ഒരു വിഷയം മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് കേരളത്തിൽ ഇത്തരമൊരു സംഭവം അതും വിദ്യാസമ്പന്നയായ ഒരു യുവതിക്ക് ഭർത്തൃ വീട്ടിൽ തന്നെ ജീവൻ ഒടുക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ചാണ് ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ വാക്കുകളും ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു ഈ ഒരു സംഭവത്തിൽ ഇന്ന് പുറത്തു വരുന്ന വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അത് ചേർത്ത് വയ്ക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഗുഡ് ഈവനിംഗ് പറയാനുള്ള സാഹചര്യമല്ല കാരണം ഇന്ന് പുലർച്ചെ മുതൽ ഈ രാത്രി വരെയും ഈ വാർത്തയ്ക്കൊപ്പം സഞ്ചരിച്ച ആളെന്ന നിലയിലും ഇവരുടെയൊക്കെ പ്രതികരണങ്ങളൊക്കെ കാണുമ്പോഴും അങ്ങനെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചു എന്ന് മാത്രമല്ല ഒരു നാടിനെ ആകെ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് ചെന്നെത്തിച്ച ഒരു മരണമാണ് ഈ വിസ്മയയുടേത് ഇപ്പോഴും ഞാൻ ആ വീട്ടിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും പുറത്തു വരുന്ന വാർത്ത ഈ കിരണിനെ റിമാൻഡ് ചെയ്തു എന്നുള്ളതാണ് 14
ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ശാസ്താംകോട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് കിരണിനെ റിമാൻഡ് ചെയ്തു. ഇനി അടുത്ത ഘട്ടമെന്നോണം പോലീസ് ചെയ്യുന്നത്, നാളെ എന്തായാലും ഈ അന്വേഷണത്തിൻ്റെ ചുമതലയുള്ള IG അർഷിത അട്ടല്ലൂരി ഈ ഞാനിപ്പോൾ നിൽക്കുന്ന നിലമേൽ കൈതോടുള്ള വീട്ടിലും ഒപ്പം തന്നെ ശാസ്താംകോട്ടയിലെ വീട്ടിലും എത്തി തെളിവുകൾ ശേഖരിക്കും. അതിനുശേഷം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാൻ കൂടിയാണ്, അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാൻ കൂടിയാണ് ഈ അന്വേഷണ സംഘം കാത്തിരിക്കുന്നത്. അതിനുശേഷം നാളെ കഴിഞ്ഞ് ഈ കിരണിനെ വീണ്ടും ചോദ്യം ചെയ്യലിനായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘം പദ്ധതിയിടുന്നത്. ഇപ്പോൾ എന്തായാലും ഇതൊരു തൂങ്ങിമരണം തന്നെയാണ് എന്നാണ് പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന സൂചന. പക്ഷേ ദുരൂഹതകൾ ഏറെ ഉള്ളതിനാലും ആരോപണങ്ങൾ ഏറെ ഉള്ളതിനാലും വിശദമായി ഈ പരിശോധന നടത്തും. അതിനുശേഷം അന്തിമ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഏതെങ്കിലും നിലയിലുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയുള്ളൂ. മാത്രമല്ല ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ചെയ്ത ഡോക്ടർമാരെ ഉൾപ്പെടെ പോലീസ് ചോദ്യം ചെയ്യും. ഇന്ന് ഈ കിരണിൻ്റെ വീട്ടിൽ, അതായത് വിസ്മയ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട വീട്ടിൽ ഈ കിരണിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഒപ്പം തന്നെ അതിനു മുൻപ് തന്നെ ഈ റൂറൽ SP KB രവിയുടെ നേതൃത്വത്തിലുള്ളൊരു വലിയ സംഘം തന്നെ ആ മേഖലയിൽ ഈ ചോദ്യം ചെയ്യലും ഒപ്പം തന്നെ ഈ തെളിവ് ശേഖരണത്തിന് മുന്നിട്ട് നിന്നിരുന്നു. ഈ കൈതോടുള്ള വീട്ടിലും വിവിധ നേതാക്കളും വിവിധ പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവരുടെ ഒരു ഒഴുക്ക് തന്നെയായിരുന്നു പകൽ സമയം മുഴുവൻ. അതായത് സാംസ്കാരിക കേരളം മുഴുവൻ ഒറ്റക്കെട്ടായി വിസ്മയയുടെയും വിസ്മയയുടെ കുടുംബത്തിനുമൊപ്പം ഒരു അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നത്തെ ദിവസം. ഇന്ന് രാവിലെ മുതൽ ഈ അല്പസമയം മുൻപ് ആരോഗ്യമന്ത്രി വീണ ജോർജും സന്ദർശിച്ചു പോയതേയുള്ളൂ. അവർ ഉൾപ്പെടെയുള്ളവർ നമുക്ക് നൽകുന്ന ഒരു സന്ദേശവും വിസ്മയക്കൊപ്പമാണ് കേരളം എന്ന് തന്നെയാണ്. വരും ദിവസങ്ങളിൽ ഈ വാർത്തയുടെ കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് എന്തായാലും ഉണ്ടാകും. ഈ കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെട്ടതിന് ശേഷമാകും കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യുന്നത്. ശരി, സലിം മാലിക്കാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. സലിം മാലിക് സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാവിലെ മുതൽ വന്ന പ്രതികരണങ്ങൾ, ഓരോ കാര്യങ്ങളും പുറത്തേക്ക് വരുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടിയിരുന്നു വിസ്മയ ആ ഭർത്താവിൻ്റെ വീട്ടിൽ എന്നുള്ളതിൻ്റെ ഒരു ഞെട്ടിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതും ആവശ്യപ്പെട്ടതുപോലെ തന്നെ പണവും വസ്തുവും എല്ലാം കൊടുത്ത് വിവാഹം കഴിപ്പിച്ച് അയച്ചു. അതായിരിക്കാം ഒരു പക്ഷേ ഇത്തരത്തിൽ കൂടുതൽ ആവശ്യപ്പെടാൻ അവരെ പ്രേരിപ്പിച്ചത്. അപ്പോൾ സ്ത്രീധരം എന്ന സാമൂഹിക വിപത്തിനെതിരെ നമ്മൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് വിസ്മയ എന്ന 24-കാരിയോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല നീതി. വിഴിഞ്ഞത്ത് നിന്നാണ് ഇന്നത്തെ രണ്ടാമത്തെ വാർത്ത വരുന്നത്. വിഴിഞ്ഞത്ത് ഭർത്തൃവീട്ടിൽ അർച്ചന എന്ന യുവതി മരിച്ച സംഭവം, അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. വിനിത വിജി നമുക്കൊപ്പം ചേരുകയാണ്. വിനിത, അർച്ചനയുടെ മരണത്തെക്കുറിച്ച് അർച്ചനയുടെ അച്ഛൻ പറയുന്നത്, ഒപ്പം പോലീസ് പറയുന്നത്, ഈ കാര്യങ്ങളിൽ നിന്ന് ഒരു വ്യക്തതയിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നുണ്ടോ? എന്ത് സംഭവിച്ചുവെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്? കഴിഞ്ഞ ദിവസമാണ് അർച്ചനയെ ഭർത്താവിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നത്. തീ കൊളുത്തി മരിച്ച നിലയിലായിരുന്നു. സംഭവത്തിന് ശേഷം അർച്ചനയുടെ ഭർത്താവ് സുരേഷ് ഒളിവിൽ പോയിരുന്നു. സുരേഷിനെ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ് പോലീസ് ഇന്ന് പിടികൂടിയത്. സുരേഷിനെ കസ്റ്റഡിയിലെടുത്ത പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ്. എന്നാൽ സംഭവം ആത്മഹത്യയാകാമെന്നൊരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസുമുള്ളത്. അതേസമയം തന്റെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് തന്നെയാണ് അർച്ചനയുടെ അച്ഛൻ അശോകൻ പറയുന്നത്. സുരേഷും അർച്ചനയും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടായിരുന്നതായും അർച്ചനയുടെ അച്ഛൻ പറയുന്നുണ്ട്. ഇത്തരത്തിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ സുരേഷിനെ നേരെ വീട്ടിൽ വിളിച്ചു വരുത്തി പ്രശ്നം പരിഹരിച്ചു വിട്ടുന്നതൊക്കെ തന്നെ അർച്ചനയുടെ അച്ഛനായിരുന്നു. ഇവർ ഇരുവരും വാടക വീട്ടിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നതും വീട്ടിലേക്കുള്ള ഗ്രഹോപകരണങ്ങൾ അടക്കം വാങ്ങി നൽകിയതും അർച്ചനയുടെ അച്ഛൻ തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം സുരേഷ് 1 ലിറ്റർ ഡീസലുമായി വീട്ടിലേക്ക് വന്നിരുന്നു എന്ന് തന്നെയാണ് അർച്ചനയുടെ അച്ഛൻ പറയുന്നത്. ഇതുതന്നെയാണ് ഇത്തരത്തിൽ സുരേഷിനെ സംശയിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണമായും അശോകൻ പറയുന്നത്. ഈ ഡീസൽ എന്തിനാണ് എന്ന് ചോദിച്ചപ്പോൾ ഉറുമ്പിന്റെ ശല്യമുണ്ടായിരുന്നുവെന്നും ഇത് പരിഹരിക്കുന്നതിനായാണ് ഡീസൽ വാങ്ങിയതെന്നുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തിനായാലും സംഭവത്തിൽ കൃത്യമായൊരു അന്വേഷണം വേണം എന്നൊരു നിലപാടിൽ തന്നെയാണ് കുടുംബമുള്ളത്. ഇപ്പോൾ നിലവിൽ പോലീസ് സംഭവത്തിൽ കൃത്യമായൊരു അന്വേഷണം തന്നെയാണ് നടത്തുന്നത്. സുരേഷിനെ കസ്റ്റഡിയിലേക്കെടുത്ത പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ചിട്ടുണ്ട്. എന്തിനായാലും കൂടുതൽ അന്വേഷണവുമായി വിഴിഞ്ഞം പോലീസ് മുന്നോട്ട് നീങ്ങുകയാണ്. ശരി, വിനിത വിജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്തും തിരുവനന്തപുരത്തും ഉണ്ടായ ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട കേസുകളുടെ ഔദ്യോഗിക കണക്ക് അത് എത്രയാണ്, അത് ലഭ്യമാണോ എന്ന് ഞങ്ങൾ പരിശോധിച്ചു. സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം അതെങ്ങനെയാണ് എന്ന് നമുക്ക് വളരെ പെട്ടെന്നൊന്ന് നോക്കാം. കഴിഞ്ഞ 5 വർഷത്തിനിടയിലുള്ള കണക്കുകളാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. 66 സ്ത്രീധന പീഡന മരണങ്ങളാണ് കഴിഞ്ഞ 5 വർഷത്തിനിടെ സംഭവിച്ചിരിക്കുന്നത്. ആ കണക്കുകളിലേക്ക് നമ്മളൊന്ന് വളരെ പെട്ടെന്ന് പോവുകയാണ്. 66 സ്ത്രീധന പീഡന മരണം
വിസ്മയെന്നോ അർച്ചനയോ എന്നുള്ള ഓരോ പേരുകൾ മാത്രമല്ല 66 പേരുകൾ നമ്മൾ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേട്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഓരോ വർഷം തിരിച്ച് നമ്മൾ നോക്കിയാൽ 2016 25 സ്ത്രീകളുടെ ജീവിതം ഈ ഒരു സ്ത്രീധനത്തെ ചൊല്ലി പൊലിഞ്ഞു അല്ലെങ്കിൽ പീഡനത്തിന് ഇരയായി അവർക്ക് മരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. 2017 ഈ നമ്പർ കുറഞ്ഞു വരുന്നത് നമ്മൾ കാണുന്നു. 2017 12 പേരാണ് മരിച്ചത്, 2018 17, 2019 6, 2020 6, 2021 അതായത് നമ്മൾ ഈ വർഷത്തേക്ക് വരികയാണ്, 2021 ജനുവരി മുതൽ ഏപ്രിൽ വരെ ഗാർഹിക പീഡന കേസുകളുടെ എണ്ണം ഒന്ന് നോക്കൂ. 1080 ഗാർഹിക പീഡന കേസുകളാണ് ഈ ഒരു 5 മാസത്തിനിടയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ജൂൺ മാസത്തിലാണ് സംസാരിക്കുന്നത്, മെയ് വരെയുള്ള കണക്കുകൾ ലഭ്യമാകുമ്പോൾ അത് 1080 ആണ്. 5 വർഷത്തിനിടയിലുള്ള കേസുകളുടെ എണ്ണം നമ്മൾ നോക്കുമ്പോൾ അത് 15143 ആണ്. ഞാൻ ഈ പറയുന്നത് പോലീസ് കുറ്റപത്രം നൽകിയ കേസുകളുടെ എണ്ണം മാത്രമാണ്. അതാണ് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പക്കൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള കണക്ക് ഇതിൽ കൂടുമെന്നുള്ളത് എനിക്കും നിങ്ങൾക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. അതായത് കേസുകളുടെ കണക്ക് രേഖകളിൽ ഇത്രമാത്രമാണെങ്കിൽ അതിനുമപ്പുറം രേഖകളിൽ പെടാതെ പൊലിഞ്ഞുപോയ ജീവിതങ്ങളുണ്ടാകാം, ഇപ്പോഴും നീറുനീറി കഴിയുന്ന സ്ത്രീകളുണ്ടാകാം. അവർക്കായുള്ള പരാതി പരിഹാര സംവിധാനം സംസ്ഥാന സർക്കാർ കൂടുതൽ കാര്യക്ഷമമാക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതുകൊണ്ട് സ്ത്രീകൾക്ക് പരാതികളുണ്ടെങ്കിൽ അവർ അതിൽ പരാതിപ്പെടാൻ മടിക്കരുത്.